ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കൈറോയിലുള്ള ഒരു ചർച്ച് കാണാനായിട്ട് പോകുന്നതാണ് കേട്ടോ. ഞങ്ങളും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ടാണ് ഈ ചർച്ച് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ കൈറോ ഈജിപ്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക പിരമിഡാണ് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് വണ്ടടുപ്പിക്കുന്ന ഒരു അടിപൊളി ചർച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചർച്ച എന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അതിനു മുൻപായി വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റോഡിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന ബിൽഡിങ് പോലെ കണ്ടില്ലേ, വീട് പോലൊക്കെ ആയിട്ട് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ. പക്ഷേ ഇത് സെമിറ്ററിയാണ്. ഇവിടുത്തെ ആളുകൾ അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും മരണപ്പെട്ടാൽ അവരിവിടെ വന്നിട്ടാണ് അടക്കം ചെയ്യുന്നത്. ഏകദേശം എന്താ പറയുക, നമ്മുടെ പിരമിഡിൻ്റെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് പോലെയൊക്കെ ആയിട്ട് വരട്ടത്. പോയപ്പോൾ ഞങ്ങളിങ്ങനെ ഇടവഴി കൂടെയൊക്കെ ഉണ്ട് പോയത് ചർച്ചിലേക്ക്. അപ്പോൾ അവിടെ കുറേ വേസ്റ്റ് ഐറ്റംസൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ആളുകൾ ഇത്തരത്തിലുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്തിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അവരുടെ ഒരു ജീവിത മാർഗരീതി എന്ന് പറഞ്ഞത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചർച്ചിൻ്റെ അടുത്ത് എത്താറായി. ഈ ചർച്ചിൻ്റെ പേരെന്താ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കേവ് ചർച്ച് എന്നാണ് പറയുക. അതുപോലെ തന്നെ സെൻറ് സൈമൺ മൊണാനസ്ട്രി കേവ് ചർച്ച് എന്നും കൂടിയും പറയും. ഇത് ഈ ചർച്ച് ഈജിപ്തിലെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയൊരു പള്ളിയാണ് കേട്ടോ ഇത്. ഈ കാണുന്ന വലിയൊരു പർവ്വത നിരയാണ് കേട്ടോ. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറേ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശുദ്ധ കന്യാമറിയും അതുപോലെ തന്നെ യേശുദേവൻ്റെ ഒക്കെ രൂപങ്ങളായിരുന്നു അത്. ഇങ്ങനെ കുറേ ബൈബിൾ വചനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട്. Thank you.
ഇതാണ് ആ ചർച്ചിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസ്. അപ്പം ഞങ്ങൾ അതിൻ്റെ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് പോയി, അവിടെ ഒക്കെ കണ്ടു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കണ്ടില്ലേ? ചർച്ചിൻ്റെ ഉൾഭാഗം ഏകദേശം ഒരു 20,000 പേര് ഉൾക്കൊള്ളാനുള്ള ഒരു ഏരിയ തന്നെ ഈ ചർച്ചിലുണ്ട് കേട്ടോ. വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു ചർച്ച് തന്നെയാണിത്. കാരണം ഈ ചർച്ച് എന്തൊക്കെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതൊരു അതിശയം തന്നെയാണ് കേട്ടോ. പിരിമിഡ് ഉണ്ടാക്കി ഇവർക്കൊന്നും, ഇതൊക്കെ വളരെ നിസ്സാരമാണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.